മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാൻ ബദഅ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദഅ. അല്ലാഹു ഹബീബ് പറയാൻ ഇസ്ലാം തുടങ്ങിയത് വിദേശിയായിട്ടാണ്, പരദേശിയായ വസയഊദു കമാ ബദഅ, തുടങ്ങിയത് പോലെ ഇസ്ലാം തിരിച്ചുപോകുന്നതാണ്. ഇസ്ലാമിന്റെ തുടക്കത്തിൽ പുണ്യദീനിനെ സഹായിക്കാൻ ആളില്ലാത്ത ഘട്ടം വന്ന പോലെ അവസാന കാലമാകുമ്പോഴും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടുമുമ്പുള്ള കാലത്തിന്റെ സ്വഭാവം റസൂലുള്ള എന്നാ അക്കാലമാകുമ്പോ ദീനിനെ സഹായിക്കാൻ ആളില്ലാതെ വരുമെന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ ഇന്നുണ്ടോന്ന് ചിന്തിക്കണം. എന്നൊക്കെ സംഘടന സഹായിക്കാറല്ലേ ആളില്, ഇല്ലേ? നിങ്ങളോട് ദേഷ്യം പിടിക്കില്ലേ? സംഘടനയെ സഹായിക്കാറില്ലേ ആളുള്ളോ? തങ്ങളുടെ അനുയായികളാകണം ഏറ്റവും കൂടുതൽ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അന്ത്യനാൾ വരുമ്പോൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടുമുമ്പുള്ള സ്വഭാവം അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് ദീനിനെ സഹായിക്കാൻ ആളില്ലാതെയാവും. നിങ്ങൾക്ക് തുറന്നു പറയാമല്ല, വലിയ വിഷമമുള്ളതുകൊണ്ട് ഞാൻ പറയത്തത്, ദീനിനെ സഹായിക്കാൻ ആളില്ലാതാവും. എന്തിനേറെ ദീനിന്റെ പച്ച ശത്രുക്കളവരെ കൂട്ടുപിടിക്കും. എന്തിന്? തങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ അങ്ങനെയുള്ള കാലം വരും. ആ കാലങ്ങളും മഹ്ദി ഇമാമിനോട് ചേർന്ന കാലാണെന്ന് മനസ്സിലാക്കിയ മതി. ഞാൻ പത്രേ പറഞ്ഞോളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മുഴുവൻ ഇരുന്ന് കേൾക്കണം നിങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദര. അള്ളാഹുവിന്റെ ഹബീബ് എന്നിട്ടിനെയാണ് അപ്പോ അവസാന കാലം വരുമ്പോൾ ദീനിനെ സഹായിക്കാൻ ആളില്ലാതെയാവും. കാലം വരും. അള്ളാഹുവിന്റെ ഹബീബ് പിന്നെയും പറയുന്നു, ഇമാം മുസ്ലിമും ബുഖാരിയും ഉദ്ധരിച്ച ഹദീസാൻ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലതത്തബിഉന്ന സുനന അല്ലദീന മൻ കാന ഖബല തത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബറൻ ബിശിബരിൻ വദിറാൻ ബിദിറാ. എന്റെ ഉമ്മത്തെ മുമ്പുള്ള സമുദായത്തെ അക്ഷര പ്രതി പിൻപറ്റുന്ന കാലം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ സമുദായം എന്റെ മുമ്പുണ്ടായിരുന്ന സമുദായത്തെ പിൻപറ്റുന്ന കാലം വരും. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയാം, എന്താവും മുസ്ലിങ്ങൾ ജൂതന്മാരെയും ക്രൈസ്തവരെയൊക്കെ പിൻപറ്റുന്ന ആളുകളാവും. മുസ്ലിങ്ങൾ ജൂതന്മാരെയും ക്രൈസ്തവരെയൊക്കെ പിൻപറ്റുന്ന ആൾക്കാരാവും. റസൂലാണ് കൈവടിയും. ഇന്ന് ഞാൻ പറഞ്ഞ അംഗത്തിനോട് ദേഷ്യമോന്നറിയില്ല. വേഷവിധാനങ്ങൾ പോലും ജൂതന്റെതാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂതന്റെ വേഷം എന്താ? ടൈറ്റ് വസ്ത്രം എന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല, ജൂതന്റെതാണ്. ചന്തിമയിൽ പേന്റുടുക്കുക എന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല, ജൂതന്റെതാണ്. എന്നാണിന്റെ വേഷം ധരിക്കുക എന്നത് ഇസ്ലാമിന്റെതല്ല, ദൂതന്റെതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതസബ്ബിഹീന മിനൽ റിജാലി ബിൻ നിസാ വൽ മുതസബ്ബിഹി വൽ മുതസബ്ബിഹാതി മിനൻ നിസാഇ ബിർ റിജാ. ആണിനോട് സദൃശമാകാൻ ശ്രമിക്കുന്ന പെണ്ണിനെയും പെണ്ണിനോട് സദൃശമാകാൻ ശ്രമിക്കുന്ന ആണിനെയും അള്ളാഹുവിന്റെ ഹബീബ് ലഅനത്ത് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ലഅനത്ത് ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ പെൺകുട്ടിയൊക്കെ ടൈറ്റ് ജീൻ പാന്റ് ഉടുത്തു കൊടുക്കുക, ജൂതന്റെ സംസ്കാരമാണ്. നിങ്ങൾ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം ജൂത കൈത്തവരെ നിങ്ങൾ പിൻപറ്റുന്നതാണ്. ഇമാമ വരാനായി എന്നുള്ള കാലത്തിന്റെ അടയാളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുതരാല്ലേ. കുട്ടികൾ ജനിച്ച ദിവസം വാർഷികമാകുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുക, കേക്ക് മുറിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുക. പെങ്ങളെ, കേക്ക് മുറിക്കുക എന്നത് നിന്റെ ജീൻ നിന്നെ പഠിപ്പിച്ച സംസ്കാരമല്ല. നീ അത് ചെയ്താൽ അല്ലാഹുവിന്റെ ജീനിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മറ്റൊരു മതത്തിന്റെ സംസ്കാരം സ്വീകരിച്ചാൽ അയാൾ ആ മതത്തിന്റെ കൂടെയാണ്. എന്റെ ഉമ്മത്തിലവനെ വേണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ സംസ്കാരമല്ല. നീ കേക്ക് മുറിച്ചോ, അള്ളാഹുവിന്റെ ഹബീബിനെതിരായ ആളാണ് നീ.
അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ഈലയാ റസൂലല്ലാ മൻഹും, നബിയെ ആരാണ്? ദൽ യഹൂദ വൻ നസാറ, യഹൂദ ക്രൈസ്തവരെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നബിയെ? അവരല്ലാതെ പിന്നാല മറ്റു മതത്തിന്റെ സംസ്കാരം നമ്മൾ വാരി വിഴുങ്ങ. ഈ ലോകാവസാനത്തിൽ ഇമാം മഹദി വരുന്ന തൊട്ടു മുമ്പുള്ള സ്വഭാവമാണ്. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. വിഷു ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷമാണ്. പടക്കം പൊട്ടിക്കാം അവരുടെ മതവുമായി ബന്ധപ്പെട്ട ആചാരം വലത് ചെയ്തോട്ടെ, അവരത് ചെയ്യട്ടെ. ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനോടെന്താകുന്നു? നമ്മുടെ സഹോദര സമുദായത്തിലെ സഹോദരങ്ങൾ അവരവരുടെ ആരാധന അവരുടെ ആരാധനയുടെ ഭാഗം നിർവഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ അവരുടെ ആരാധനാ കർമ്മങ്ങൾ അവർ നിർവഹിക്കുന്നതിൽ നമ്മൾ എന്തല്ല, നമ്മൾ എതിരല്ല. അതവരെ ചെയ്യട്ടെ, അവരുടെ മതത്തിന്റെ ആചാരങ്ങളാണ് ചിഹ്നങ്ങളാണ്. പക്ഷേ മുസ്ലിമെ, നീ എങ്ങനെ വെടിമരുന്ന് തീ കൊടുക്കാൻ പോകുന്നു? എന്റെ മതം നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ, നിന്റെ മതം നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ, അല്ലേ? നിന്റെ മതം നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. മൗലാനാ മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ പോലെ, ഞാൻ ഒന്നാമതായും മുസ്ലിമാണ്, ഞാൻ ഒന്നാമതും രണ്ടാമതും മുസ്ലിമാണ് ഇന്ത്യ മുസ്ലിമാണ്, ഇന്ത്യക്കാരനുമായി നമുക്ക് ഒരു മതവും സംസ്കാരമുണ്ട്. മതത്തിന്റെ അതിരവരമ്പുകൾ ലംഘിച്ചുള്ള മത സൗഹാർദ്ദം അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല.